Hello friends, welcome to my പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ അഞ്ചോവീസ് അഥവാ കൊഴുവ വെച്ച ഒരു തോരനാണ് ഉണ്ടാക്കുന്നത്. അതിന് ആവശ്യമായിട്ടുള്ള കൊഴുവ എടുത്ത് കഴുകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഒരു പച്ചത്തേക്ക ചെറുതായി അരിഞ്ഞത്, പച്ചമാങ്ങ, മറ്റു ചേരുവകൾ, തേങ്ങ ചിരകിയത്, ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരിമുളക്, ചുവന്ന ഉള്ളി, കറിവേപ്പില, ഉലുവയും പെരുംജീരകവും കൂടെ പൊടിച്ച് എടുത്തത്, കുരുമുളക് പൊടി, പുളിവെള്ളം ആവശ്യമായിട്ടുള്ള പുളി, അധികം പുളി ഇല്ലാത്ത മാങ്ങ ആയതുകൊണ്ട് അതിന് ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഇതെടുത്ത് വെച്ചിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി, കായപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് ഇതിന് എടുത്തിരിക്കുന്നത്. ഇനിയും ഈ സാധനങ്ങളെല്ലാം കൂടെ ഫുഡ് പ്രോസസ്സറിലിട്ട് ഒന്ന് പൊടിച്ച് എടുക്കണം. വിശദ വിവരങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും ഈ ചതച്ചെടുത്ത അരപ്പും ബാക്കി ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും കൂടെ ഇട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കണം. ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് ഞെരടി എടുക്കാം. ഇനിയും ഇതിലേക്ക് മീൻ കൂടിയിട്ട് ഇളക്കാം. മാങ്ങയ്ക്ക് പുളി കുറവായതുകൊണ്ട് ഞാൻ പുളി വെള്ളം ശകലം ചേർത്തിട്ടുണ്ട്. ഇവിടെ എടുത്തു വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് അഞ്ചോവീസും ചേർത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയും ഇത് അടുപ്പിൽ വെച്ച് വേവിച്ചെടുക്കാം. ഇവിടെ മീൻ പറ്റി വരാറായി. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കും. ഇവിടെ മീൻ നന്നായി പറ്റി വന്ന് വന്നിട്ടുണ്ട്. ഇനിയും അതിലേക്ക് സ്വല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇളക്കിയിട്ട് തീ ഓഫ് ചെയ്ത് രാവിലെ വെക്കാം. അടച്ചു വെക്കാം. തീയും ഓഫ് ചെയ്യാം. ഇവിടെ അഞ്ചോവീസ് പറ്റിച്ചത് റെഡിയായിട്ടുണ്ട്. ഇനി ഒരു സെർവിങ് ഡിഷിലോട്ട് മാറ്റാം. ഈ അഞ്ചോവീസ് തോരൻ പച്ചമാങ്ങായും പച്ചയേത്തക്കായും ഒക്കെ ഇട്ട് ഉണ്ടാക്കിയതായതുകൊണ്ട് ഒരു പ്രത്യേക രുചിയാണ് ഇതിനുള്ളത്. ഇത് ചോറിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഒക്കെ കഴിക്കാൻ വളരെ നല്ലതാണ്. എല്ലാവരും ഇതുപോലെയൊന്ന് വീട്ടിൽ ഉണ്ടാക്കി നോക്കുക. ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. വീണ്ടും പുതിയൊരു വീഡിയോയുമായി വരുന്നതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.